ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു മാർക്കറ്റ്? സി, നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ പറഞ്ഞ ആ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി, ബട്ട് അവിടെ മൊമെന്റം സ്ലോ ആയ ആ ഒരു സമയത്ത് തന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് കുറഞ്ഞ സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ട് താഴേക്ക് വന്നു. അതിനുശേഷം അവിടെ നമ്മുടെ ചെറിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഒരു ചോപ്പിനെസ് കാണിച്ചു, ആൻഡ് അഗെയിൻ പിന്നെ ഒരു പിന്നെ ചെറിയ സൈഡ് വൈസ് ലാസ്റ്റ് വന്നിട്ട് പിന്നെ അഗെയിൻ സപ്പോർട്ടിൽ വന്നിട്ട് വീണ്ടും അടുത്തൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണിച്ചു. സോ ചെറിയ രണ്ട് ട്രേഡുകൾ മാത്രമായിട്ട് എൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ട്രേഡിങ്ങിന്റെ ആകത്തുക എന്ന് പറയുന്നത്. സോ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 വീഡിയോസിന് മുമ്പുള്ള വീഡിയോസായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ടാർഗറ്റ് പറഞ്ഞു പോകാറായിരുന്നു പതിവ്, അല്ലേ? ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരെയുള്ള ടാർഗറ്റ്, ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരെയുള്ള ടാർഗറ്റ്. ബട്ട് ലാസ്റ്റ് 2 വീഡിയോസായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യുക, ഏതൊക്കെ രീതിയിൽ ട്രയൽ ചെയ്യാം എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മാർക്കറ്റിൽ ഇപ്പം മൊമെന്റം ഇല്ല. ക്ലിയർ അല്ലേ കാര്യം? എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ? മാർക്കറ്റ് ഹൈലി വോൾട്ടൈൽ ആണ്. ഒന്ന് താഴേക്ക് പോകുന്നു, ഒന്ന് മുകളിലേക്ക് പോകുന്നു, ഒന്ന് താഴേക്ക് വീണ്ടും വരുന്നു, ഒന്ന് താഴെ മുകളിലേക്ക് പോകുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് നിൽക്കുമ്പം ഇങ്ങനെ വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ 800 880 ആ ലെവലിൽ വന്നപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ, മാർക്കറ്റ് മേക്കേഴ്സിന് എങ്ങോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഡയറക്ഷൻ പ്രോപ്പറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം മുകളിലൊരു ലെവലില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഒരു ദിവസം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും ഉണ്ടാവുകയാണെന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് നിൽക്കുന്നത് 19,000 തൊട്ടടുത്തായിട്ടുള്ള ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, അല്ലേ? സി, ഇപ്പം പിന്നെ 8,900 ആവട്ടെ, 19,000 ആവട്ടെ, അടുത്താണ്. അതുപോലെ 44,000 എന്നുള്ളൊരു വാല്യൂവിന് തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സി, ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല ഒരു മൂവ്മെന്റ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോപ്പർ ആയിട്ട് കൺഫ്യൂഷൻ മാർക്കറ്റിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പിലുള്ള മാർക്കറ്റ് അല്ല, അതുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കാരണം നല്ല ഒരു ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ കിട്ടുമ്പം എടുക്കാനായിട്ട്, ട്രേഡ് എടുക്കാനായിട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന നമ്മുടെ ക്യാപിറ്റൽ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ നാളേക്കും ഇതേ സെയിം സിനാരിയോ തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ലോവർ ലെവലിലും മാർക്കറ്റ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ ലെവലിലും മാർക്കറ്റ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള ട്രേഡിംഗ് മാത്രമേ നടക്കുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിൽ എടുത്തിട്ടുള്ള ആ ഒരു റിവേഴ്സൽ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ഇന്നലെ വരച്ചിട്ടുള്ള ട്രെൻഡ് ലൈനിലാണ്. അനാലിസിസ് കാണുന്നുണ്ടെങ്കിൽ, ആ അനാലിസിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. സോ നാളേക്ക് ഏതൊക്കെ ലെവൽസാണ് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ലെവലിലായിരിക്കണം നമ്മുടെ പിന്നെ വാച്ചിങ് പോയിന്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാർട്ടിൽ നോക്കാം. സമയങ്ങളത് വീഡിയോയിലേക്ക് പോകാം. സോ ഇപ്പം നമ്മളുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സി, നമ്മൾ ഇന്നലെ വരച്ചിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പ്രോപ്പറായിട്ട് ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ് ആ ഒരു റിജക്ഷൻ വന്നിട്ടുള്ളത്, അല്ലേ? ആൻഡ് അത് മാത്രമല്ല, നമ്മളിന്ന് രാവിലെ എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഡൗൺ തന്നു. അതിനുശേഷം നമ്മളുടെ ടാർഗറ്റ് എന്താണോ ആ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുകയും അവിടുന്ന് പ്രോപ്പറായിട്ടൊരു റിവേഴ്സൽ കാണിക്കുകയും ചെയ്തു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് മാത്രമേ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. അതിനുശേഷം അവിടുന്ന് പ്രോപ്പറായിട്ടൊരു റിവേഴ്സൽ കാണിച്ചു. ആൻഡ് അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് പ്രോപ്പറായിട്ട് വീണ്ടും മാർക്കറ്റ് ഫോളോ ആയി. ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാൻ ട്രൈ ചെയ്തു. എന്നിട്ട് വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്, റെസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നാളേക്കും നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. 43,800 എന്നുള്ള ലെവലിനെ 43,800 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 43,800 അതുപോലെ തന്നെ ഓൺ ദ അപ്പർ സൈഡ് ഈ ഒരു ലെവലിനെ 43,920 എന്നുള്ള ഈ ഒരു ലെവലിനെ. സി, ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും അറിയാം? മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അഗെയിൻ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് ലെറ്റ്സ് സേ ഇതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 44,000 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ചെറിയ ടാർഗറ്റുകൾ മാത്രം ഇനീഷ്യലി മനസ്സിൽ പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ സ്ട്രോങ് ക്ലോസ് തരികയാണ്, ലെറ്റ്സ് സേ 44,050 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്കൗട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലാസ്റ്റിംഗ് അപ്പ് മൂവ് നമുക്കിവിടെ കാണാൻ സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിലുള്ള ഷോർട്ട് കവറിങ്ങുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് കുറച്ച് ഷോർട്ടുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇന്നലെ പെട്ട് അതല്ലായിരുന്നു സിറ്റുവേഷൻ. ഇന്നലെ അധികം ഷോർട്ടുകളൊന്നും ഓപ്ഷൻ ചെയ്യില്ല ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഫാക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 44,050 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 44,050 മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സേ 44,150 എന്നുള്ള ലെവലും അതിനുശേഷം 44,250 എന്നുള്ള ലെവലൊക്കെ പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇനീഷ്യൽ ടാർഗറ്റ് ആയിട്ട് ലെറ്റ്സ് സേ 43,920 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇനീഷ്യൽ ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് 44,000 എന്നുള്ളതാണ്. സോ വൺസ് മാർക്കറ്റ് 44,000 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ റിസ്ക് എടുക്കാണ്ടിരിക്കുക, സ്റ്റോപ്പ് ലോസിനെ നേരെ കൊണ്ടുവന്നിട്ട് 43,900 എന്നുള്ള ലെവലിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഗെയിമുകൾ അവിടെ ഇരുന്നിട്ട് കാണുക. ഇവിടുന്ന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് പിന്നെ ബോണസായിട്ടും, അതല്ല ഇവിടുന്ന് താഴേക്കാണ് വരുന്നത്, ഇവിടുന്ന് എസ് എൽ ആണ് കിട്ടുന്നതെങ്കിൽ എൻ്റെ ട്രേഡ് അതോടുകൂടി തീർന്നു എന്നുള്ള രീതിയിലും ട്രേഡിനെ എടുക്കാൻ പഠിക്കുക. കാരണം ഈ ഒരു റേഞ്ച് കൂടുതൽ കൂടുതൽ സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ലെസ് പൊസിഷൻസ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ബ്രേക്കൗട്ടുകൾ നല്ല രീതിയിൽ വർക്ക് ആവാനുള്ള സാധ്യതയും കൂടും. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് 44,000 മുകളിൽ ക്ലിയർ ആയിട്ട് കാണാനും പറ്റും എന്നുള്ളതാണ്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് 43,800 എന്നുള്ള ലെവലിനെ താഴേക്ക് ലെറ്റ്സ് സേ 43,800 എന്നുള്ള ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 43,700 എന്നുള്ളൊരു വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അതിനെയും പ്രോപ്പറായിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 43,550 എന്നുള്ള ടാർഗറ്റൊക്കെ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് മാർക്കറ്റ് ലെറ്റ്സ് സേ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ്, ലെറ്റ്സ് സേ 43,900 മുകളിലായിട്ട് ഓപ്പൺ ആണ് കിട്ടുന്നതെങ്കിലോ സി ഇവിടെ പ്രോപ്പറായിട്ട് റേഞ്ച് ഉണ്ടാക്കാൻ വെയിറ്റ് ചെയ്യുക. ലെറ്റ്സ് സേ ഒരു 1 hour റേഞ്ചൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ബ്ലാസ്റ്റ് ട്രേഡുകൾ നമുക്ക് കിട്ടും. ആ ഒരു റേഞ്ചിനെ മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതല്ലാതെ പിന്നെ അഡ്രിനാലിൻ റഷ് വെച്ചിട്ട് ട്രേഡിലേക്ക് ചാടി കയറാണ്ടിരിക്കുക. അതുപോലെ തന്നെ ലെറ്റ്സ് സേ ഈ മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് ലെറ്റ്സ് സേ ഒരു 43,800 എന്നുള്ള വാല്യൂവിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിലും ഇവിടെ പ്രോപ്പറായിട്ട് റേഞ്ച് ഉണ്ടാക്കാനും ആ ഒരു റേഞ്ചിനെ ഐതർ അപ്പ് ഓർ ഡൗൺ ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗൺ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ട്രേഡ് സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവല്? സി നിഫ്റ്റിയിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയും ഈ പറഞ്ഞതുപോലെ ചെറിയൊരു റേഞ്ച് തന്നെയാണ് പിന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെയാണ്, 18,820 എന്നുള്ള ലെവലിനെടുക്കുക. അതുപോലെ തന്നെ 18,880 എന്നുള്ള ലെവലിനെ എടുക്കുക. 18,820യുടെയും 18,880യുടെയും ഉള്ളിലായിട്ട് മാർക്കറ്റ് ഒരു പിന്നെ വോൾട്ടാലിറ്റി കാണാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു രണ്ട് ലെവലിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 18,880നെയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ 18,920, അതിനുശേഷം 19,000 എന്നുള്ള ലെവൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെയാണ്, 18,800 എന്നുള്ള ലെവലിനെയാണ്. 18,800 പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ പോയിന്റ്, അതായത് 18,750 എന്നുള്ള ലെവലും അതിനുശേഷം 18,700 എന്നുള്ള ഈ ഒരു ലെവലും നമുക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ കൂടെ നമ്മൾ വാച്ച് ചെയ്യുക എന്നതാണ്. എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റേഞ്ച് കിട്ടണം. ഇത് ഓൾ ടൈം ഹൈ ആണ്. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് അവിടെ ബയറും സെല്ലറും ഫൈറ്റ് ചെയ്ത് ബയർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബയറുടെ കൂടെ പോവുക, സെല്ലറാണ് വിജയിക്കുന്നതെങ്കിൽ ഇവിടുന്ന് ചെറിയൊരു റിവേഴ്സൽ പ്ലാൻ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം വേണം നമ്മൾ ആ ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാനായിട്ട്. കാരണം മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ആദ്യം ഒരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും ഒരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്, ഇനിയും ഇവിടെ റിവേഴ്സൽ കാണിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ചാടി കയറുന്ന ആൾക്കാരുണ്ടാവും. അവരെ മാർക്കറ്റ് ഒന്ന് ഫേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബട്ട് ആ ഒരു ഫേക്ക് ഔട്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ഹ്യൂജ് സ്റ്റോപ്പ് ലോസിൽ നമ്മൾ കട്ട് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരും. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മുടെ പ്ലാനുകളൊക്കെ കയ്യിൽ പോവും, കൺട്രോളും കയ്യിൽ പോകുന്നുള്ളതാണ്. സോ ഗ്യാപ്പ് ഡൗൺ ആണ് ഗ്യാപ്പ് അപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളുടെ സെറ്റപ്പിലേക്ക് ട്രേഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് അതുപോലെ നമ്മൾ ഫിൻ നിഫ്റ്റിയിൽ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ? സി ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
19,650 എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുത്തിട്ടുള്ളത് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ചെറിയ ഡൗൺ മൂവ് നമുക്കൊരു 19,550 എന്നുള്ള ലെവൽ വരെയുള്ള ഡൗൺ മൂവ് കാണാൻ പറ്റും. സോ അതും നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ട്രേഡിലേക്ക് എൻ്റർ ആവാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് HDFC ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. ഇന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് പിന്നെ HDFC ബാങ്ക് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. സോ നമ്മൾ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 1625 എന്നുള്ള ലെവലാണ്. 1625 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധ്യതയുണ്ട്, ബട്ട് വലിയൊരു സെല്ലിംഗ് പ്രഷർ ഒന്നും നിങ്ങളിവിടെ എക്സ്പെക്ട് ചെയ്യരുത്. ആൻഡ് ആൾസോ മാർക്കറ്റ് നിൽക്കുന്നത് ലെറ്റ്സ് എ 1635 എന്നുള്ള ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഏത് സമയത്ത് നമ്മളവിടെ ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള 1850 എന്നുള്ള ലെവലിനെ തന്നെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. 1850 താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ അവിടെ ഒരു ലോങ് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്താണ് SBIL നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, പ്രോപ്പർ ഡയറക്ഷണൽ ട്രെൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലെവലിനെ മാർക്ക് ചെയ്യുക. 565-570 എന്നുള്ള ലെവലിനെ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിലോ താഴെയോ ആയിട്ട് മാത്രമേ ഡയറക്ഷണൽ മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ. ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ICICI ബാങ്ക് 925 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഡയറക്ഷണൽ അപ്പ് മൂവ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളൂ. സോ നാളേക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇത് തന്നെയാണ്, 925 എന്നുള്ള ലെവലാണ്. 925 മുകളിലായിട്ട് ICICI ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെൽ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക, നമ്മൾ ട്രാപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവല്, സി 968 എന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള അതേ ഒരു ലെവലിനെ തന്നെ എടുക്കുക. ഇതിൻ്റെ മുകളിലാണോ ഇതിൻ്റെ താഴെയാണോ എന്നുള്ളതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇവിടുന്ന് മുകളിലേക്കാണ് ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത്, മുകളിലേക്ക് ICICI ബാങ്ക് ആക്സിസ് ബാങ്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു 975 ഒക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവല്, ചെറിയ ഒരു ഷോർട്ട് ട്രേഡ് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. 2560 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 2560 താഴെ വരികയാണെങ്കിൽ തന്നെ മേജർ സപ്പോർട്ട് 2550 ഉണ്ട് എന്നുള്ള ചിന്ത മറക്കാണ്ടിരിക്കുക. സോ 2560 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അപ്പോ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 2570 എന്നുള്ള ലെവലാണ്. 2570 ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 2600 എന്നുള്ള ലെവൽ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. ഇതിനു മുമ്പ് ചെറിയ റെസിസ്റ്റൻസുകൾ വരുന്നുണ്ട്, ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 2580-85 എന്നുള്ള ലെവലിൻ്റെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫിയിൽ ആസ് ഓഫ് നൗ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ഒരു ലെവലിൽ തന്നെയാണ്, 1300 എന്നുള്ള ലെവലാണ്. 1300 മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ അവിടെ ഷോർട്ട് ട്രേഡിനെ കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ 1300 താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു സെൽ ഓഫ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1290 എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് 3230 എന്ന് പറയുന്ന ലെവൽ, ഈ ഒരു ലെവലിനെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 3250 എന്നുള്ള ലെവലാണ്. 3250 താഴെ TCS സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ ചെറിയൊരു ഡൗൺ മൂവ് കാണാൻ സാധ്യതയുണ്ട്. സോ 3250 വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അപ്പർ സൈഡ് നമ്മൾ എടുക്കേണ്ടത് 3270 എന്നുള്ള ലെവലിൽ എടുക്കുക. 3270 മുകളിലേക്ക് TCS പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ അപ്പ് മൂവ് നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് HDFC ബാങ്കിൽ, HDFCയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവലാണ് 2665 എന്നുള്ള ലെവല്. സോ നോക്കി നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് പോയി മാർക്കറ്റ് വൺ ഡയറക്ഷനിൽ അപ്പ് മൂവ് കാണിച്ചിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ മാർക്കറ്റ് ഉള്ളത് പ്രോപ്പർ റെസിസ്റ്റൻസ് തന്നെയാണ്. സോ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 2705 എന്നുള്ള ലെവലാണ്. 2705 മുകളിലായിട്ട് HDFC സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ അപ്പ് മൂവ് നമുക്ക് HDFCയിൽ കാണാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. സോ ആ ഒരു ലെവലിനെയും നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അനാലിസിസും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ടും മാർക്കറ്റിൽ ചെയ്യുക. പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വരുന്ന ട്രേഡുകൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൽ രണ്ട് സൈഡിലേക്കും ഓപ്പൺ ആയിട്ടിരിക്കുക. ഐതർ ബുള്ളിഷ് ഓർ ബാരിഷ് ആയിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ രണ്ട് ലെവലിലേക്കും പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത ട്രേഡുകൾ നമ്മൾ എടുക്കാണ്ടിരുന്നാൽ മാത്രമേ ഈ പറഞ്ഞ രണ്ട് സൈഡും നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ വരുന്ന പ്രോപ്പറായിട്ടുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.